A+2വിലേക്ക് സ്വാഗതം. പല ആളുകൾക്കുമുള്ള ഒരു സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണ്, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ്. ഈ ചാനൽ ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു 70 പരം എപ്പിസോഡുകൾ ലൈഫ് മിഷന് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. കൂടുതൽ ശ്രദ്ധ അതിന് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ ശ്രദ്ധ അതിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനിയൊരു കാര്യം, ചില ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതിന് പൊതുവെ ഒരു ഉത്തരം നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ എപ്പിസോഡ്. ലൈഫ് മിഷൻ നിർത്താൻ പോകുന്നുണ്ടോ? ഇതൊരു ചോദ്യമാണ്. ചില ആളുകൾ, എവിടെ നിന്ന് കിട്ടി എന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും ചാനലുകാർ പറഞ്ഞതാണോ അതോ ഊഹാപോഹമാണോ എന്നൊന്നും അറിയില്ല, ഒരാൾ ഇങ്ങനെ ചോദിച്ചിരുന്നു, ഒരു ചാനലിൽ നിന്നും കിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. ചാനലിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, ലൈഫ് മിഷൻ നിർത്താൻ പോകുന്നു എന്നുള്ളത്. അത് ശരിയായ വാർത്തയല്ല. ലൈഫ് മിഷൻ പരിപാടി നിർത്താൻ പോകുന്നൊന്നുമില്ല. കാരണം ദിസ് ഈസ് പ്യുവർലി എ സ്കീം. ഇതൊരു സ്കീമാണ്, ഒരു പദ്ധതിയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു പദ്ധതി അങ്ങ് നിർത്താനൊന്നും സർക്കാരിന്, യാതൊരു സർക്കാരിനും പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഈ സർക്കാരിന് പ്രത്യേകിച്ച് ലൈഫ് മിഷൻ അവരുടെ ഒരു വലിയ അജണ്ടയിൽ ഒന്നാണ്. നവകേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള 4 കമ്പോണൻറ്റിൽ ഒരു പ്രധാന കമ്പോണൻ്റാണ് ലൈഫ് മിഷൻ. മറ്റേത് വിദ്യാഭ്യാസവും ഹെൽത്തും ഒക്കെ ആയിട്ട് ഉള്ള സോൾവ് വേസ്റ്റ് ഇഷ്യൂസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് കമ്പോണൻറ്റുകളാണ്. അപ്പോൾ ഇവിടെ ലൈഫ് മിഷൻ തുടങ്ങിയത് ഏകദേശം 500,000 പേർക്കെങ്കിലും വീട് കൊടുക്കുക 5 കൊണ്ട്, 4, 5 എന്നൊക്കെ ആയിരുന്നു കണക്കുകൾ. ആ കണക്കനുസരിച്ചിട്ട് അപേക്ഷ ക്ഷണിച്ചു. ആദ്യ തവണ അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു, അതിന് അപാകതം വന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നു. ആദ്യം ഗ്രാമസഭയും വാർഡ് സഭയും ഒക്കെ ആയിരുന്നു മാർക്കിട്ട് ആളുകളെ ലിസ്റ്റ്, ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കിയത്. പരാതികൾ വന്നപ്പോൾ പലർക്കും അന്ന് അപേക്ഷിക്കാൻ കഴിയാതെ വന്ന സാഹചര്യങ്ങളും ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ക്ഷണിച്ചിട്ട് കമ്പ്യൂട്ടർ വഴി തന്നെ അതിന് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ബെനിഫിഷ്യറീസ് ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ കൊടുക്കുന്നു, പല കാറ്റഗറി ആയിട്ട് കൊടുക്കുന്നു. ആദ്യം ഫിഷർമാനും പിന്നീട് അതുപോലെ SC/ST അതിദരിദ്ര വിഭാഗത്തിനുമൊക്കെയാണ് മുൻഗണന കൊടുത്തുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നു എന്ന് സർക്കാർ പറയുന്നത്. പൊതുവിഭാഗക്കാർ ഇപ്പോഴും ഈ ലൈഫ് മിഷൻ വളരെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാവരും വേഴാമ്പലി പോലെ കാത്തിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചുള്ള സർക്കാർ ഇക്കാര്യത്തിലൊന്നും വളരെ ഒരു ആവേശം ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ചിലരൊക്കെ എതിർക്കുന്നുണ്ടോ ഉണ്ടാകാം, പക്ഷേ ഒരു വാസ്തവം അതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കും അറിയാം. കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യമാണ് എടുത്തു പറയുന്നത്. സാമ്പത്തിക കാര്യങ്ങൾക്ക് മറ്റെല്ലാത്തിനും ഉണ്ട്, ലൈഫ് മിഷന് മാത്രം സാമ്പത്തിക കാര്യം പറഞ്ഞുകൊണ്ട് സർക്കാർ മാറി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ, ഞാൻ എപ്പോഴും അത് വാദിക്കുന്ന ആളാണ്. ഫസ്റ്റ് പ്രിയോറിറ്റി പാവങ്ങളുടെ കാര്യത്തിന് കൊടുക്കണം, അവർക്കല്ലേ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, ബാക്കിയൊക്കെ പിന്നെ ചെയ്താൽ പോരെ. അങ്ങനെയൊന്നുമല്ല ഉണ്ടായത്. അതൊക്കെ ഞാൻ എപ്പോഴും ആ ഒരു പക്ഷം പറയുന്ന ആളാണ്, അത് ശരിയായില്ല എന്ന് പറയുന്ന ആളാണ്. പക്ഷേ എനിഹൗ, ഈ ലൈഫ് മിഷൻ പദ്ധതി നിർത്തിയിട്ടൊന്നുമില്ല, ആരും അങ്ങനെ കരുതണ്ട. ചില ആളുകൾക്ക് 31 വരെ ഉള്ളൂ, അങ്ങനെയല്ല. 31 എന്ന് പറയുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന തീയതിയാണ്. ഈ 31 ഏകദേശം 106,000 പേർക്ക് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു, ഒന്നും വലിയ കാര്യമായിട്ടൊന്നുള്ളതല്ല. കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, എന്നാലും നമ്മുടെ ലക്ഷ്യമൊന്നും ഏതാണ്ട് നിറവേറ്റുന്ന രീതിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ, സാമ്പത്തിക വർഷം കഴിഞ്ഞാലും ലൈഫ് മിഷൻ കിട്ടും. ഞാൻ ആരെയും പ്രതീക്ഷ പങ്ക് വെക്കുന്നൊന്നുമില്ല, ഞാനൊരു വാസ്തവം പറയുന്നു. ഒരു സ്കീം അങ്ങനെ പെട്ടെന്ന് നിർത്താനൊന്നും പറ്റില്ല. ലൈഫ് മിഷൻ പോലുള്ളൊരു ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അതിൽ നിന്നും പിന്തിരിഞ്ഞോടാനൊന്നും ഒരു സർക്കാരിനും കഴിയില്ല. അത് ഈ സർക്കാരല്ല, ഏത് സർക്കാർ വന്നാലും അങ്ങനെയൊന്നും ഒരു പദ്ധതിയെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പടിപടിയായിട്ടൊക്കെ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനൊക്കെ സമയപരിധിയുണ്ട്, അതിനൊക്കെ അതിൻ്റേതായ നിശ്ചിത മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് ബേസിക്കലി എ ഗുഡ് സ്കീം, ഗുഡ് കമ്പോണൻറ്റ് ഓഫ് നവകേരള മിഷൻ. ദിസ് മിഷൻ ഹാസ് നോട്ട് ബീൻ ഡിസോൾവ്ഡ് വിത്തിൻ എ ഷോർട്ട് ടൈം ഫ്രെയിം. ഒരു ചെറിയ സമയപരിധിക്കുള്ളിലൊന്നും ഇത് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്ത് കളഞ്ഞ് ലൈഫ് മിഷൻ അങ്ങ് നിർത്താനൊന്നും കഴിയില്ല. ലൈഫ് മിഷൻ ഒരു തുടർ പ്രോസസ്സായിരിക്കും. 5 കൊണ്ടാണെന്നല്ലോ പറഞ്ഞത്. ഇപ്പം 5 കഴിഞ്ഞ് 6 ഏകദേശം ഒരു റിപ്പോർട്ട് അനുസരിച്ച് 10% പേർക്കും പോലും കിട്ടിയിട്ടില്ല. എന്തായാലും നിർത്താൻ പോകുന്നു എന്നുള്ളത് വാർത്ത യാതൊരു തരത്തിലും അടിസ്ഥാനമില്ല എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. ഇത് പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു എപ്പിസോഡാണ് ഇത്. എല്ലാവർക്കും നന്ദി.